ഈ വീഡിയോയിൽ കാണുന്ന ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സൽവാസറിന്റെ കളക്ഷനാണ്. ഇതിൽ നമുക്ക് ഓർഗൻസ സിൽക്ക് വരുന്നുണ്ട്, കോട്ടൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ട ഫാബ്രിക്കിലൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണുന്ന 2850 റേഞ്ചിൽ നല്ല ഓർഗൻസ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. അതിൻ്റെ യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്, ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ എംബ്രോയിഡറി ചെയ്ത് സൈഡിൽ ക്രോഷിയോയുടെ ലേസാണ് കൊടുത്തേക്കുന്നത്. ബാക്കി ഫുൾ നമുക്ക് ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് ടോപ്പ് ഫുള്ളായിട്ടും വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പം കോട്ടൺ ബോട്ടമാണ്, സോഫ്റ്റായിട്ടുള്ള കോട്ടൺ ബോട്ടം. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഓർഗൻസെ തന്നെ നമ്മൾ യോക്കിൽ കണ്ട സെയിം ഫാബ്രിക്, നമുക്ക് വീതി ഇത്രയും വീതിയാണ് വരുന്നത്. സൈഡ് ഷോൾ എടുത്തൊക്കെ രീതിയിൽ നമുക്കിങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീതി വന്നേക്കുന്നത്. എൻ്റെ നാല് സൈഡിലും ക്രോഷ്യോയുടെ ആ ഒരു ലേസാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ പാറ്റേൺ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കോട്ടണിൽ വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നത് 2200 ആണ്. ടോപ്പ് വരുമ്പോൾ പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ നമുക്ക് നല്ലൊരു മിഷൻ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ മിഷൻ എംബ്രോയിഡറി ചെയ്ത് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഫുള്ളായിട്ടും ഒരു എംബ്രോയിഡറി വരുന്നുണ്ട് നമുക്ക്, ബോട്ടം കോട്ടൺ ബോട്ടം. അതുപോലെ ദുപ്പട്ട വരുമ്പം കോട്ടാദോരിയ ദുപ്പട്ട, സെൽഫ് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടാദോരിയ ദുപ്പട്ടയാണ്. സൈഡിൽ ബ്ലോക്ക് പ്രിൻറ്റും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ബ്ലൂ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിൽ വരും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഒരു സെയിം റേറ്റ് തന്നെ 2200 റേഞ്ചിൽ കോട്ടണിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്ത് തരുന്ന സെറ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് യോക്ക് പോർഷൻ വന്നേക്കുന്നത്. ബോട്ടം കോട്ടൺ ബോട്ടം, നല്ല പീച്ച് കളറുള്ള കോട്ടൺ ബോട്ടം. ദുപ്പട്ട നമുക്ക് ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്ന സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നത് 1900 ആണ്. ഇതിൻ്റെ ടോപ്പ് വരുമ്പം യോക്കിൽ നമുക്ക് യോക്ക് പാറ്റേൺ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തേക്കുവാണ്. ബാക്കി ടോപ്പ് ഫുൾ നമുക്കിങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ്. ബാക്ക് സൈഡും സെയിം ഈ ഒരു പ്രിൻ്റ് തന്നെയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ ലിനൻ കോട്ടണിൽ സെയിം യോക്കിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ്. നമുക്കിത് വെച്ച് വേണമെങ്കിൽ ടോപ്പ് തയ്ക്കാൻ പറ്റും. ദുപ്പട്ട നല്ല റെഡ് കളറിൽ നമുക്ക് സൈഡിൽ ഈ ഒരു ബോർഡറൊക്കെ കൊടുത്ത് ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ഈ സെയിം റേറ്റിൽ 1900 റേഞ്ചിൽ കോട്ടണിൽ വരുന്ന സെറ്റാണ്. ടോപ്പ് ഇങ്ങനെയാണ്. ടോപ്പിൻ്റെ യോക്കിൽ സെപ്പറേറ്റ് കോട്ടൺ ഫാബ്രിക് കൊടുത്തിട്ട് അതിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബാക്കി ഫുൾ പ്ലെയിൻ ആയിരിക്കും. ബോട്ടവും സെയിം ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ട നമുക്ക് സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ ആണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. ഈ ഒരു സെയിം നെക്സ്റ്റ് നമ്മൾ കാണുന്ന 1850 റേഞ്ചിൽ കോട്ടയിൽ വരുന്നൊരു ഫാബ്രിക്കാണ്. ഇതിൽ നമുക്ക് യോക്കിലാണ് ഈ ഒരു എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി നമുക്ക് നെക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെ പ്രിൻ്റല്ല എംബ്രോയിഡറി വരുന്നുണ്ട്. ബോട്ടം കോട്ടൺ ബോട്ടം. ദുപ്പട്ട നമുക്ക് ഇതിൻ്റെ വരുന്ന കോട്ടാ ദുപ്പട്ടയാണ്. ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടാ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കാണുന്ന സെയിം പാറ്റേൺ തന്നെ കോട്ടയിൽ. 1850 ആണ് റേറ്റ് വരുന്നത് ഇതിന്. ചോപ്പ് ഇങ്ങനെയാണ് ചോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. ബോട്ടം കോട്ടൺ ബോട്ടം. ദുപ്പട്ട നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന കോട്ടണിൽ വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 2800 ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. ഓൾറെഡി ഒരു വീവിംഗ് പാറ്റേൺ, ജെക്കാർഡ് വീവിംഗ് പോലെ വീവിംഗ് പാറ്റേണിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. യോക്കിലേക്ക് നമുക്ക് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ബോട്ടം ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള കോട്ടൺ ബോട്ടം. ദുപ്പട്ട ഇതുപോലെ തന്നെ സെയിം നമ്മൾ യോക്കിൽ കണ്ട ആ ഒരു എംബ്രോയിഡറിയാണ് കോട്ടണിൽ ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ടും ക്രോസ് ക്രോസ് ആയിട്ട് വന്നിട്ട് സൈഡിൽ നമുക്കിങ്ങനെ സിൽവറും ഗോൾഡനും ആയിട്ടുള്ള ഒരു ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കോട്ടണിൽ വരുന്ന സെറ്റാണ്. 1950 റേഞ്ചിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ടോപ്പ് ഇങ്ങനെ വരും. എംബ്രോയിഡറി യോക്കിലുണ്ട്. കോട്ടൺ ബോട്ടം. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഷിഫോൺ ദുപ്പട്ടയാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ കാന്താ സ്റ്റിച്ച് ചെയ്തേക്കുന്ന സെറ്റാണ്. റേറ്റ് വന്നേക്കുന്നത് 2950 ആണ് വരുന്നത്. പ്ലെയിൻ ടോപ്പിൽ യോക്കിൽ നമുക്ക് ചെറിയൊരു കാന്താ സ്റ്റിച്ച്, അത് ഹാൻഡ് കാന്താ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ ബോട്ടം, സെയിം ടോപ്പിൻ്റെ ഫാബ്രിക് തന്നെ. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് കോട്ടാ ഫാബ്രിക്കിൽ, സോഫ്റ്റ് കോട്ടാ ഫാബ്രിക്കിൽ നാല് സൈഡും കാന്താ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത്. പിങ്ക്, ലാവൻഡർ, ബ്ലൂ, ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ വന്ന് എൻഡിലും സെയിം പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. 2100 റേഞ്ചിൽ നമുക്ക് കോട്ടയിൽ സിൽക്കി കോട്ടയിൽ എംബ്രോയിഡറി ആയിട്ടുള്ള സെറ്റാണ്. യോക്കിലാണ് ഈ ഒരു എംബ്രോയിഡറി വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പം കോട്ടൺ ബോട്ടമാണ്. ദുപ്പട്ട നമുക്ക് ഷിഫോൺ ദുപ്പട്ട വരും. പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ്. റെഡും ബ്ലാക്കും വൈറ്റും ആണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കാണുന്ന 2300 റേഞ്ചിൽ
ചന്ദേരി സിൽക്കിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന സെറ്റാണ്. ടോപ്പ് വന്നിട്ട് യോക്കിൽ നമുക്ക് ആ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി മിറർ വർക്ക് വരും. ബോട്ടം കോട്ടൺ ബോട്ടം ആണ്. അതുപോലെ തന്നെ ദുപ്പട്ട ഖടി പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്.